ഹായ് എവ്രിവൺ, ദിസ് ഇസ് എഡ്യൂക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് AIBE എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. AIBE, ദാറ്റ് ഈസ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. പൊതുവെ കേൾക്കാറുള്ള ഒരു ധാരണയാണ്, അതായത് ഈ ഒരു എക്സാം സുഖമായിട്ട് പാസ്സാവാം എന്നൊക്കെ. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ്, കാരണം ഈ ഒരു എക്സാമിലും യങ് ലോയേഴ്സ് തോറ്റു പോകാറുണ്ട്. ഇത് നിങ്ങളെ ആരെയും ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ, പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 2012 ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് എഴുതിയ കുട്ടികളിൽ ആകെ 63% കുട്ടികൾ മാത്രമാണ് പാസ്സായത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് പാസ്സാകും എന്നുള്ള ധാരണ തെറ്റാണ്. നമ്മൾ ഇതിന് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ്ങോടുകൂടി പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾക്ക് AIBE എക്സാമിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. AIBE എക്സാം, അതായത് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്ന് പറയുന്നത്, ഒരു ഓപ്പൺ ബുക്ക് എക്സാം ആണ്. അതായത് നമ്മൾക്ക് വേണ്ട ബുക്സ് എല്ലാം നമ്മൾക്ക് എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. യൂഷ്വലി വർഷത്തിൽ 2 ഈ ഒരു എക്സാം നടക്കാറുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അതായത് ഒരു പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര ചാൻസസ് നമ്മൾക്ക് ഇത് എഴുതാൻ വേണ്ടി കിട്ടും എന്നുള്ളത്. സോ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് നമ്മൾക്ക് നടത്താൻ പറ്റും. അതായത് ഒരു പ്രാവശ്യം എഴുതിയിട്ട് കിട്ടിയില്ല വെച്ചാൽ അടുത്ത പ്രാവശ്യം എഴുതാൻ പറ്റില്ല എന്നല്ല, നമ്മൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ എക്സാം എഴുതാം. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് നടത്താം, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത അറ്റംപ്റ്റ് നടത്താം. സോ അൺലിമിറ്റഡ് ടൈംസ് നമ്മൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ലോ ഗ്രാജുവേറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബാർ കൗൺസിലിൻ്റെ മെമ്പർ ആയിരിക്കണം. അത് കേരളത്തിലെ ബാർ കൗൺസിൽ തന്നെ ആവണമെന്നില്ല, പക്ഷേ ഈ ഇന്ത്യൻ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ബാർ കൗൺസിലെ അംഗം നിങ്ങൾ ആയിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ബാർ കൗൺസിലിൻ്റെ മെമ്പറായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 2 പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മാത്രമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് 2 കേസസ് എല്ലാം കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ പേരിൽ വക്കാലത്ത് ഒപ്പിടാനും, അതുപോലെ തന്നെ കേസ് എല്ലാം ഫയൽ ചെയ്യാനും ആയിട്ട് പറ്റും. നിങ്ങൾ AIBE എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇത് AIBE എക്സാമിൻ്റെ സിലബസ് ആണ്. നമ്മൾക്ക് ഇത് നോക്കിയിട്ടുണ്ട് മനസ്സിലാവും, ഇതിൻ്റെ അകത്ത് ഓരോ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ സബ്ജക്ട്സ് എന്ന് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് ടോട്ടൽ 100 ക്വസ്റ്റ്യനാണ്. ഇത് ക്ലിയർ ചെയ്യാൻ ഒരു 40 മാത്രം മതി. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ഇത് പബ്ലിഷ് ചെയ്യില്ല. ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ വാങ്ങണമെന്നോ കുറവ് വാങ്ങണമെന്നോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് മിനിമം 40 എങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഈ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഓരോ ക്വസ്റ്റ്യനും 4 ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് OMR ഷീറ്റിൽ നമ്മൾക്ക് മാർക്ക് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാം ആയത് കാരണം നമ്മൾക്ക് ബുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ബുക്സാണ്, ഏതൊക്കെ സബ്ജക്ട്സിൻ്റെ ബുക്കാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് നോക്കിയാൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊക്കെ സബ്ജക്ട്സിൽ നിന്നാണ്. ഇപ്പോൾ നോക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, IPC, CRPC, CPC, എവിഡൻസ്, അതുപോലെ ഫാമിലി ലോ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എല്ലാത്തിൻ്റെ ബുക്സ് നിങ്ങൾ ക്യാരി ചെയ്യണം. ഏതിൻ്റെയൊക്കെയാണോ ബെയർ ആക്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ബെയർ ആക്ട് ഇല്ലാത്ത ബുക്സ് വെച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സോ എന്താണ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഈ കൂടുതൽ മാർക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എല്ലാത്തിൻ്റെയും ബെയർ ആക്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തുക. അഥവാ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സീനിയറിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുക വെച്ചാൽ എല്ലാ ഓഫീസുകളിലും ഉണ്ടാവുന്ന ബുക്സൊക്കെ തന്നെയാണ് ഇത്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ക്യാഷിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓഫീസിൽ നിന്ന് ബോറോ ചെയ്യാവുന്നതുമാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഒരു ബുക്സൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമാവില്ല. കാരണം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരാളാച്ചാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ബുക്സാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അതല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ബുക്സാണ്. സോ വാങ്ങാൻ പറ്റുന്ന അത്രയും ബുക്സ് വാങ്ങുക.
പറ്റാത്ത ബുക്സ് എല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഓഫീസിൽ നിന്നൊക്കെ ബോറോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ എല്ലാ ബുക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ബുക്സ് ആണ് എടുക്കാൻ പറ്റുക അതെല്ലാം നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഈ ഒരു ബുക്സ് നിങ്ങൾ എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ 3 ദിവസം മുമ്പോ ഒന്നും വാങ്ങി വെക്കരുത്. അത് 1 മാസം മുമ്പെങ്കിലും നിങ്ങളിത് വാങ്ങി വെക്കണം. കാരണം അങ്ങനെയാവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. കാരണം നിങ്ങൾ ഈ ബുക്സ് എല്ലാം എക്സാമിൻ്റെ തലേന്നോ അതല്ലെങ്കിൽ 3 ദിവസം മുമ്പോ മറിച്ച് നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം അത്രത്തോളം സെക്ഷൻസ് ഉണ്ട്. അതുപോലെ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് നമ്മൾക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ബുക്സിനെയൊക്കെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുകയെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും. സോ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ബുക്സിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഒരു നോളേജ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബുക്സൊക്കെ എത്ര പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാം. ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രാക്ടീസിങ് ലോയർ ആണ് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫീസുകളിൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈമിൽ ഇതെല്ലാം എടുത്തൊന്നും മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് ടിപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്, സ്റ്റാർട്ട് ടു സ്റ്റഡി ഫ്രം ഇൻഡെക്സ്. നമുക്ക് ലിറ്ററലി ഇമ്പോസിബിൾ ആണ് ഓരോ പേജ് മറിച്ച് നമ്മൾക്ക് വേണ്ട സെക്ഷൻ കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ എവിടെയായിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളത് തപ്പിപ്പിടിക്കുക എന്ന് പറഞ്ഞത് ലിറ്ററലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന ബുക്സിൻ്റെ ഇൻഡെക്സ് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതിൻ്റെ സെക്ഷൻ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടാവും. സോ അത് നമ്മൾക്ക് ആൻസർ തപ്പാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, പക്ഷേ നിങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇന്നതിൻ്റെ സെക്ഷൻ എവിടെയാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഇന്നതിൻ്റെ ആൻസർ എവിടെ തപ്പിയാലാണ് നമ്മൾക്ക് കിട്ടുക എന്നുള്ളൊരു നോളേജ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾക്ക് നമ്മൾ വാങ്ങി വെക്കുന്ന ബുക്സിൻ്റെ ഇൻഡെക്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 2. മിക്ക ബാരാക്ട്സ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. അതായത് ഓരോ വേർഡിൻ്റെയും ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ബാരാക്ട്സിൻ്റെയും സെക്ഷൻ 2 എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയ കിട്ടും സെക്ഷൻ 2 എന്തൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതെല്ലാം ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള വഴികളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തപ്പിപ്പിടിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞിരുന്ന ടിപ്സല്ല, ഇപ്പോൾ ഒരു ഡിക്ഷണറിയിലോ ഒരു വേർഡിൻ്റെ മീനിങ് കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് ആപ്പിളിൻ്റെ മീനിങ് എവിടെ പോയാലാണ് കാണാം, എ എന്ന ആൽഫബറ്റിൻ്റെ അകത്ത് എ കഴിഞ്ഞിട്ട് പി വരുന്ന ആൽഫബറ്റ്, അങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് തപ്പി തപ്പി നമ്മൾ പോകണം അല്ലേ. സോ നമ്മൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ബാരാക്റ്റിനെ പറ്റിയിട്ട് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണോ അതിനെപ്പറ്റി നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ആൻസേഴ്സ് പെട്ടെന്ന് തപ്പി പിടിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അടുത്ത ടിപ്പ്, യു ഷുഡ് നോ ദ ഫുൾ ഫോം ഓഫ് അബ്രിവേഷൻ ഓഫ് എവറി ആക്ട്. എല്ലാ ആക്റ്റിലും എന്തെങ്കിലുമൊക്കെ അബ്രിവേഷൻസ് ഉണ്ടാവും, അതായത് ഫുൾ ഫോം. അപ്പം നമ്മൾ ഇതിൻ്റെ ഒക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരു എക്സാം എഴുതാൻ പോവാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു അന്തം ഇല്ലാണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഉണ്ടാവുക, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തപ്പിപ്പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം പോയി നിന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾക്ക് കിട്ടും. അതുപോലെ തന്നെ കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് ഉണ്ട്, ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന AIB എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്സൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് അത് പെർച്ചേസ് ചെയ്യാം. അത് നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ അതൊക്കെ സോൾവ് ചെയ്യാൻ നമ്മൾക്ക് നോക്കാം.
സോ അതിലൂടെ നമ്മൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ടൈം മാനേജ് ചെയ്യാൻ നല്ലപോലെ പഠിക്കാൻ പറ്റും. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും ഐ മീൻ ബുക്ക് റെഫർ ചെയ്ത് തന്നെ ആൻസർ തപ്പിപ്പിടിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ആൻസേഴ്സും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കറക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ശരിയാവാണ്ടും ഇരിക്കില്ലല്ലോ. സോ നമ്മൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് തപ്പിപ്പിടിച്ച് ആൻസർ തപ്പിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മൾക്ക് ജസ്റ്റ് 40 മാർക്സ് മാത്രമാണ് പാസ്സാവാൻ വേണ്ടത്. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർലി നിങ്ങൾക്ക് ഒരു 40% മാർക്ക് കിട്ടാൻ വേണ്ടി എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും കൂടുതലായിട്ട് എങ്ങനെയാണ് AIB എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, പ്രിപ്പയർ വെൽ. അപ്പം ഒരു കാര്യം കൂടെ ഓർക്കുക, ബുക്ക് വാങ്ങാൻ ഇനി അധികം സമയമൊന്നുമില്ല. അപ്പം ഇപ്പം തന്നെ എല്ലാവരും ഓരോ ബുക്സൊക്കെ ആയിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ അവസാനം വാങ്ങാൻ നിന്നാൽ നല്ലൊരു എമൗണ്ട് ആവും. ഇപ്പം തന്നെ കളക്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത്ര എമൗണ്ടൊന്നും ആവുന്നത് നിങ്ങൾ അറിയില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.